നെന്മാറ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി സി എൻ വിജയകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ശശി തരൂർ എം പി എത്തി മണ്ഡലത്തിലെ യുവാക്കളുമായി സംവദിച്ചു. ടോക്ക് വിത്ത് തരൂർ എന്ന പേരിൽ നെന്മാറ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് സംവാദം സംഘടിപ്പിച്ചത്. യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് വിദഗ്ധമായി അദ്ദേഹം മറുപടി നൽകി. തിരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് നൽകുന്ന പരിഗണന വളരെ കുറവാണെന്ന് ശശി തരൂർ എം പി അഭിപ്രായപ്പെടുകയുണ്ടായി. ഈ ഇടതുപക്ഷ ഭരണം എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, അവരുടെ അഹങ്കാരം, അവരുടെ അഴിമതി, അവരുടെ ആക്രമണ രാഷ്ട്രീയം, ഇതെല്ലാം കണ്ട് കേട്ട് നിങ്ങളുടെ ടെലിവിഷൻ ചാനലിലും നിങ്ങളുടെ പത്രത്തും വായിച്ചിട്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഈ ഇടതുപക്ഷ സർക്കാരിനെ ഒരിക്കലും വീണ്ടും തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും. മറ്റേ ഭാഗത്ത് നിൽക്കുന്നത് ബി ജെ പിയുടെ വെല്ലുവിളിയാണ്. അവരുടെ വർഗീയത നിങ്ങൾ എല്ലാവർക്കും അറിയാം. അവരുടെ അഹങ്കാരം നിങ്ങൾക്ക് വടക്കൻ ഭാരതത്തിൽ നല്ലപോലെ കാണാൻ സാധിക്കും. ഇപ്പൊ കൂടി ഡൽഹിയിൽ 125-ാമത്തെ ദിനമാണ് കർഷകരുടെ സമരം നമ്മുടെ ദേശീയ തലസ്ഥാനത്തിന് ചുറ്റും നടക്കുന്നത്. ഒരു ആത്മാർത്ഥമായ ഒരു നല്ലൊരു മനുഷ്യൻ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് അദ്ദേഹത്തിന്റെ കോച്ചിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ശ്രീ വിജയകൃഷ്ണ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയമായിരുന്നു. എനിക്ക് എന്റെ സുഹൃത്ത് സി പി ജോണിന്റെ ഒപ്പം ഞങ്ങളുടെ പ്രകടന പത്രിക എഴുതാനുള്ള ഭാഗ്യമുണ്ടായി. ഞങ്ങൾ 6-8 പേരായിരുന്നു. എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണി പാർട്ടികളുടെ അംഗങ്ങളുണ്ടായിരുന്നു. സി പി എന്നെ എത്ര ജില്ലയിൽ കയറി ഇറങ്ങി പുറമീ ഒരു 8-10 അദ്ദേഹം സ്വന്തം പോലെ 14 ജില്ലയിലും എല്ലാവരും പോയി എല്ലാവരെയും കണ്ട് സംസാരിച്ചത്. ഞാനും സി പി ജോണും കൂടി കോവളത്തിൽ 2 ചെറിയ ബീച്ചിൽ ഇറങ്ങി. കാരണം ഞങ്ങൾ പറഞ്ഞൊരു മുറിനകത്ത് ഇരുന്ന് മേശയുടെ ചുറ്റും ഇരുന്നിട്ട് എഴുതുന്ന പ്രകടന പത്രിക അത് പലവരും കണ്ടുകഴിഞ്ഞു. സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് വിനോദ് അധ്യക്ഷനായി, സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ, മുൻ എം പി വി എസ് വിജയരാഘവൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഗോപാലകൃഷ്ണൻ, സ്ഥാനാർത്ഥി സി എൻ വിജയകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സജേഷ് ചന്ദ്രൻ, മുൻ ഡി സി സി സെക്രട്ടറി അബ്ബാസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ സി വിഷ്ണു, രോഹിത് കൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ സോമൻ, സജിൽ കൽമുക്ക, പ്രിൻസ് ആനന്ദ് എന്നിവർ സംബന്ധിച്ചു.